നമുക്ക് പച്ചമുളകും തൈയും നല്ല രീതിയിൽ പച്ചമുളക് എങ്ങനെ വെച്ച് പിടിപ്പിക്കാന്നുള്ളതാണ്. എല്ലാ വീട്ടമ്മമാർക്കും പച്ചമുളക് ഒന്ന് രണ്ട് കടയെങ്കിലും വേണമെന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. ഒരു ഫ്ലാറ്റിലായാലും വീട്ടിലായാലും എവിടെയായാലും നമുക്ക് രണ്ട് പച്ചമുളകും തൈയൊക്കെ നട്ടുപിടുത്താം. അവനവൻ്റെ ആവശ്യത്തിന് പച്ചമുളക് അതിൽ നിന്ന് വറുച്ചെടുക്കുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും വലുതാണ്. ഒരു വളരെ രസകരമായതുമാണ്. ഹെൽത്തിയായി നമുക്ക് നല്ല പച്ചക്കറികളും കിട്ടും. അപ്പം നമ്മൾ ആദ്യം തന്നെ ചട്ടിയെടുത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ലേശം കുമ്മായം ഇങ്ങനെ തൂവിക്കൊടുത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചവിരി ഇല പച്ചില ഉണങ്ങിയ ഇലകളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടിങ്ങനെ ഒരു കവറിലിട്ട് കെട്ടി വെച്ചാൽ മതി. ഈ ചെടികളുടെ ഇലകളായാലും പറമ്പിലാണെങ്കിൽ മാവിൻ്റെ ഇലകളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടും ഒരു കവറിൽ ചാക്കിലോ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ദ്രവിച്ച് പൊടിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ അടിയിലിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കുമ്മായി എന്തെങ്കിലും ചേർക്കണം. ഡോളോമേറ്റ് ആയാലും മതി. പക്ഷെ നമ്മൾക്ക് അതിന് പകരം മുട്ട ഉണങ്ങിയ മുട്ടത്തോട് പൊടിച്ച് നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിട്ടാൽ മതി. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ചെടികൾക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ ചെറുതായി തൂവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണാണ് ചാണകപ്പൊടിയും ചകിരിച്ചോറ് ചാണകപ്പൊടി കൊക്കപ്പൊട്ടി ചാണകപ്പൊടി അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന മണ്ണ് നമുക്കിതിലേക്ക് നിറയ്ക്കാം. മണ്ണ് നിറയ്ക്കാം. ഇതിനകത്ത് ഉണങ്ങിയ ചാണകപ്പൊടി നന്നായി മണ്ണിൽ ചേർത്ത് എല്ലാം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരും. മണ്ണിര കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. കൊക്കോപ്പിറ്റ് എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അര പാത്രത്തിന് മേലെ നമുക്ക് നിറച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ പാത്രത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് ചെടിയാണത്. അത് നമുക്ക് അതിലേക്ക് വെക്കാവുന്നതാണ്. നമുക്ക് ചെറിയ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പോട്ടിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളകും തൈകൾ നമുക്കിങ്ങനെ ചെടിച്ചെട്ടിലേക്ക് വെച്ചു കൊടുക്കാം. ഇത്രയ്ക്കേ ഉള്ളൂ കാര്യം. നമ്മൾക്ക് അര ഭാഗം പാത്രത്തിന്റെ അരഭാഗത്തിൽ കൂടുതൽ ഫില്ലിങ്സ് വേണ്ടു. അതിനുശേഷം നമുക്ക് ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സിംഗ് ആയത് ഇട്ടുകൊടുക്കാവുന്നതാണ്. ഞാനങ്ങനെ ഒരു മാസം മുൻപ് വെച്ച തൈക്കളാണിത്. അതിന്റെ ഗ്രോത്ത് കണ്ടില്ലേ? ഒരു മാസം മുന്ന് വെച്ച് അതിൽ പൂക്കളൊക്കെ വരാൻ തുടങ്ങി. ചെടികളിൽ നല്ല ഗ്രോത്തിൽ തന്നെ വരുന്നുണ്ട് പച്ചമുളകും തൈ. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ പച്ചമുളക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് നമുക്ക് വരുന്നത് ആകെ വരുന്ന ശല്യങ്ങൾ വെള്ളീച്ചെരിയാണ്. അതിങ്ങനെ ഇലയുടെ ബാക്കിൽ വെള്ള പൊടിയായിട്ട് കാണും. അതിപ്പോൾ ഇതിലൊന്നും ഇല്ല. അത് വരാതിരിക്കാൻ വേണ്ടി പ്രീക്യോഷൻ ആയിട്ട് ഇതിലൊന്നുമില്ല, വെള്ള പൂക്കളില്ല. പക്ഷെ ആ ഇത് വരാതിരിക്കാൻ വേണ്ടി ഡെയിലി നമ്മ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്ത് തെളിച്ചെടുത്താൽ മതി. ചെടി വെച്ച് ഇപ്പം ഈ ചെടി വെച്ച് ഇത്തിരി കഴിയുമ്പോൾ തുടങ്ങി അതിന് തെളിച്ചെടുക്കാവുന്ന. അങ്ങനെയാകുമ്പോൾ നമുക്ക് വിളിച്ചൊരു ശല്യം ഉണ്ടാവില്ല. ഓക്കെ, നമ്മളുടെ ഒരു മുളക് ചെടി ഈൽഡിങ് ആയി തുടങ്ങുന്ന മുളക് ചെടിയാണ് ഈ കാണുന്നത്. നല്ല ഗ്രോത്തിൽ തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മുളകുകളൊക്കെ നിറയെ ആയി തുടങ്ങി. എല്ലാ കമ്പി ജില്ലകളിലൊക്കെ മുളകുകളായി തുടങ്ങി. നമ്മളുടെ നല്ല ഒരു പച്ചമുളക് ചെടി നല്ല ഈൽഡിങ് ആയി തുടങ്ങിയ ഒരു ചെടിയാണ് കാണിക്കുന്നത്. അത് നല്ല ഉണ്ട മുളകിൻ്റെയാണ്, നല്ല എരിവുള്ള മുളകിൻ്റെയാണ്. അത് ഈൽഡിങ് ആയി, ഇതിന് പറിച്ചിട്ടില്ല. ഈൽഡിങ് ആയി നല്ല മാതിരി ഗ്രോത്തിലും വന്നിട്ടുണ്ട്. ചെടിയിൽ നിറയെ കായ കാണുന്നില്ലേ? മുളകുകള് എല്ലാതുമായിട്ടുണ്ട്. പച്ച കളറായാലും നമുക്കങ്ങനെ അറിയില്ല, എങ്കിലും നല്ല പച്ച കളറിൽ നല്ല ലെങ്ത്തും നല്ല വലിയ മുളകായിരിക്കും. നല്ല എരിവും ഉണ്ടായിരിക്കും. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല എരിവുള്ളൊരു മുളക് വളർത്തിപ്പെട്ടതാണ് അത്. അത് പഴുത്തതാണത്. ഇത്രയ്ക്കുണ്ടാവും, വലിയ മുളകാണ്.
ചട്ടി നിറയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി ചട്ടി നിറച്ച് വെച്ച ചെടികളാണ് ഇതൊക്കെ. നമ്മൾ അടിയിൽ കരിയിലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ച വളം ചാണകപ്പൊടിയും കൂടി ചേർത്ത മണല് മണ്ണ് നിറച്ച ചെടി മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് തെളിയുമ്പോൾ അത് കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും തളിക്കുകയും ചെയ്യാറുണ്ട്. അത് ഗ്രോത്തിന് നല്ലതാണ്, ചെടിയുടെ വളർച്ചയ്ക്കും കായ നന്നായിട്ടുണ്ടാവാനും പ്ലാന്റ് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കാനും ഒക്കെ സ്യൂഡോമോണസ് സഹായിക്കും. ഒരു മിത്ര ബാക്ക് ഇതാണ്, അത് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ പുള്ളികൾ കാണുന്നത് കഞ്ഞിവെള്ളത്തിൽ 1 പിടി ചാരം 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ 1 പിടി ചാരം കലക്കി തലേദിവസത്തെ കഞ്ഞിവെള്ളം അത് കലക്കിയിട്ട് നമ്മൾ തെളിക്കാറുണ്ട് ആഴ്ചയിലൊരിക്കല്. അത് അതിൻ്റെ ഇത് അത് കഴിഞ്ഞാൽ നാളെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊക്കെ പോകും. അപ്പൊ പ്രാണിശല്യം ഇല്ലാതിരിക്കാനും കീടങ്ങളെ ആക്രമണം ഇല്ലാതിരിക്കാനും അതൊരു വളം പൊട്ടാഷ്യം ചാരത്തിൽ, അതുകൊണ്ട് അത് വളമാണ്. അപ്പൊ ഗ്രോത്ത് ഉണ്ടാവാനും കൂടിയുള്ളൊരു ഒരു പ്രയോഗമാണ് ഈ കഞ്ഞിവെള്ളത്തിൽ ചാരം കലർത്തി തെളിക്കുക എന്നുള്ളത്. അത് മുളക് ചെടിക്ക് വളരെ നല്ലതാണ്, എപ്പോഴും ചെയ്യാൻ പാടില്ല, ആഴ്ചയിലൊരിക്കലും ചെയ്യാൻ പാടുള്ളൂ. സാധാരണ പണ്ടേ തന്നെ ഉള്ള വെള്ളമുളകാണ് പാൽമുളക് എന്ന് പറയും. അധികം എരിവ് ഉണ്ടാവില്ല. ഇഷ്ടു കറികൾ അങ്ങനത്തേനൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഓണത്തിന്റെ ഒരു ഓർമ്മയാണ് ഇത്. ഈ മുളക് കാണുമ്പോൾ ഇതുമല്ല ധാരാളം മുളക് ഉണ്ടാവുകയും ചെയ്യും. കുറച്ച് നാൾ നിൽക്കും ഈ മുളക് ചെടി, വീണ്ടും പൊട്ടിമുളച്ച് വരും. അപ്പം നല്ല ഈൽഡിങ് ആയിട്ട് കാണുന്നില്ലേ. ഇതാണ് അധികം എരിവില്ല, സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കുന്ന മുളകാണ് ഇത്. നമ്മളുടെ ആ വലിയ മുളകിന്റെ ചെടി തന്നെയാണ്, കണ്ടല്ലോ. ചെടിയിലാവുന്നുള്ളൂ, പൂക്കളും കായക്കായി വരുന്നുള്ളൂ. ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിരിക്കുക. ചെറിയതായിട്ട് ഒരു ഇല കുരുടിപ്പുമായിട്ടൊക്കെ കണ്ടപ്പോൾ തന്നെ വേഗം ചാരം ചേർത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചിരിക്കുന്നതാണ്. അപ്പം അതൊക്കെ മാറിപ്പോകും. ഇത് നമുക്ക് മുളക് ചെടി വെക്കാനായിപ്പോൾ ടെറസിലൊക്കെ വെക്കുന്നവർക്ക് ശക്തിയായ വെയിലിന്റെ അടിയിൽ വെക്കണമെന്നില്ല, ചെറിയ പാർഷ്യലി വെയിൽ കിട്ടിയാലും മതി. അപ്പോൾ ചെറിയ സൈഡിലൊക്കെ വെക്കാം, ടെറസിലെ നമ്മൾ ജനലിന്റെ സൈഡ് അങ്ങനെയൊക്കെ വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെച്ചാലും മുളക് ചെടിയിൽ മുളക് ഉണ്ടാവും, മുളകിന് കുറവുണ്ടാവില്ല. ഇത് വേറൊരു വെറൈറ്റി വെള്ളമുളകാണ്, നല്ല വെറൈറ്റിയാണ്, അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. ഉണ്ട മുളകാണ്, നല്ല എരിവും മണവും ഉണ്ട്, അധികം ഹൈറ്റ് വെക്കില്ല, പരന്ന് പടർന്ന് നിൽക്കുന്ന ഒരു മുളക് ചെടിയാണ്. നല്ല ഈൽഡിങ് ആണ്, നിറയെ മുളക് ഉണ്ടാവും, നമുക്ക് കാണില്ല. താഴോട്ടാണ് മുളകുകൾ ഉണ്ടായിക്കെടുക്കുന്നത്, താഴോട്ടാണ്. അതിന്റെ തന്നെ ചെറിയ ചെടിയാണ്, നമുക്ക് 1 മാസം കഴിഞ്ഞ ചെടിയാണിത്. അതിൽ കണ്ട എനപ്പ് വരുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യാനായിട്ട് അതിന്റെ കമ്പായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇല നല്ല വലിയ ഇലയാണ് മുളക് ചെടിക്ക്, ഇത്ര വലിയ ഇല സാധാരണ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ ചെടിക്ക്. ആ ചെടിയിൽ തന്നെ ഈൽഡിങ് ആയതാണ്, അടിത്തലയൊക്കെ വലുത് ചെറുതായി പൂത്ത് കായകൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതും ആ വെള്ള പുതിയ വെറൈറ്റി ചെടി, നല്ല നല്ല എരിവാണ്, നല്ല മണമാണ്. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ബജ്ജിമുളകിന്റെ തൈയാണ്. നമ്മൾ നാട്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ല, എന്നാലും നോക്കാം. ബജ്ജിമുളകിന്റെ തൈയാണ് ഇത്, ആ വെള്ളമുളകിന്റെ തൈ തന്നെയാണ്. ഇത് ഇല്ലെങ്കിൽ തന്നെ വെള്ളമുളക് നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതും വെച്ചിരിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഉജ്ജ്വല എന്ന പേരിലുള്ള ഒരു മുളകാണ്. ഇത് നല്ല ഈൽഡിങ് ഉള്ള, കുറച്ച് കൂടുതൽ കാലം നിൽക്കുന്ന, രോഗപ്രതിരോധ ശക്തി കൂടുതലുള്ള മുളകാണ്. നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഇത് 1-2 തൈ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം മുളക് നമുക്ക് ഉണ്ടായി കിട്ടും, അത്രയധികം അസുഖങ്ങൾ വരില്ല ഇതിന്. ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിപ്പോ. 5-8 പ്രാവശ്യം കട്ട് ചെയ്തെടുത്ത ചെടിയാണ്, മുളക് പറിച്ചെടുത്തതിന് ശേഷമുള്ളതിലും പൊട്ടി വന്നേക്കുന്നതാണ്. ഇത് വലിയ വട്ടത്തിൽ വന്ന് നിറയുണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്കൊരു വീട്ടിൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ, പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ല ചെടിയാണ്. അതിൽ കണ്ട കഴിഞ്ഞ കൊല്ലത്തെ ബാക്കിയുള്ള ചെടികളാണ് ഇതൊക്കെ. അതിൽ ഇനി മുളകുണ്ടാവണ വരെ നിർത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വലിച്ചു കളയുന്നതാണ്. അപ്പൊ ഇതൊരു വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ല മുളകാണ്, നല്ല എരിവുണ്ട്, നിറയുണ്ടാവുകയും ചെയ്യും. നമ്മുടെ സാധാരണ പച്ച കാന്താരി മുളക് എന്ന് പറയുന്ന മുളകാണ്. അതുമായി മുളക് നിറയെ പൂത്തിട്ടുണ്ട്, കായായി തുടങ്ങുന്നുള്ളൂ. വേറെ ചെടിയുണ്ട് നമുക്ക്, അത് നമുക്ക് സാധാരണ അറിയാലോ എല്ലാവർക്കും, കൊളസ്ട്രോൾ കുറയാനും ഏറ്റവും ഗുണമുള്ള ഇതാണ് ഈ സൂചി മുളക് എന്ന് പറഞ്ഞ കാന്താരി. അത് നല്ല ഇതിൽ പൂത്ത് വരുന്നുണ്ട്, അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. സാധാരണ പച്ചമുരിലൊക്കെ കലക്കി നമ്മൾ കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പച്ചമുളകാണ് ഇത്. ഇതും അതിന്റെ തന്നെ തൈ.